गुड मॉर्निंग कुंजिंगले गणित क्लास स्वागत क्लास टीचर कुछ प्रवर्तन ते पूर्ति क्लास टीचर ने अच्छा नोकू नि उत्तर किटी कुे नि बक्षीट नोकी नोटबुक नोकणे ई उत्तर निटिया आने उत्तर शरिया कुमार अभिनंदन कई रु क्लास नाम रूटी संख्य अंजुर व्याख्यान पढ़च इन नमुक टेक्स्ट बुक प्रवर्तन नोक इन एल पेर टेक्स्ट बुकू अल पदा पेजे पदा पेजी को प्रवर्तन टीचर वाईक कुछ अब नोकी टीचर वाईक अबू जोणी बाबू सैकि वांगी सीट कवर बेल्ट बाबू अधिक वांगी एल चेत नालूटी अरुपत् रूपये ऐसी रीति टेक्स्ट बुक संख्य श्रद्धि कुछ वाईक कहो आ संख्य वाई आ वाई संख्य रीति व्याख्यम नोकंडे अभी क्लास नमुक कुे संख्य वाई शरिया नालूटी अरुपत् ആയിരങ്ങളാണുള്ളതുടെ നോക്കൂ ആയിരത്തിന്റെ സ്ഥാനത്ത് എത്രയാ ഉള്ളത് 4 നമുക്ക് 4 എടുത്ത് ദോ ആയിരത്തിന്റെ സ്ഥാനത്ത് വെക്കാം കണ്ടോ ഇനി 100 ന്റെ സ്ഥാനത്ത് എത്രയാ ഉള്ളത് 2 ഇത് 2 വെക്കണ്ടേ ദോ 2 എന്ന സംഖ്യയെ 100 ന്റെ സ്ഥാനത്ത് വെച്ചു അടുത്തത് ഏത് സ്ഥാനവാ പറയൂ ആ ശരിയാണല്ലോ ഇടിക്ക് മിടുക്കനും മിടുക്കിയോളും ആണല്ലോ എല്ലാ പേരും 6 അല്ലേ 10 ന്റെ സ്ഥാനത്ത് ഏതാ 6 കണ്ടോ ഇനി ഏതാ ഉള്ളത് 1 ന്റെ സ്ഥാനം ഉണ്ടല്ലേ 1 ന്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാ ഉള്ളത് 5 5 എടുത്ത് 1 ന്റെ സ്ഥാനത്ത് വെച്ചു संख्य संख्य स्थाना संख्य स्थानीत्रो नमक अंज नोटबुक एलिकोलें कौ नाल रू नूर
രീതിയിൽ നമുക്ക് ഈ സംഖ്യയെ വ്യാഖ്യാനിച്ചു. ഇനി ഇതിന്റെ ടീച്ചർ ഇവിടെ ഓർപ്പിക്കട്ടെ. നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് എഴുതിയാലോ? നോക്കൂ, നൂറിന്റെ സ്ഥാനമുണ്ട്, പത്തിന്റെ സ്ഥാനമുണ്ട്, ഒന്നിന്റെ സ്ഥാനമുണ്ട്. ഇവിടെ ഏതാ ഇല്ലാത്തത്? ആ ഏതാ ഇല്ലാത്തത്? ആയിരമില്ല അല്ലേ. അപ്പോഴെന്ത് ചെയ്യണം? ആയിരത്തിനെ നമുക്ക് നൂറുകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഇവിടെ ആയിരത്തിൽ എത്രയായിരിക്കുന്നത്? എത്ര ആയിരം ഇവിടെ ഉള്ളത്? നാലായിരം ഉണ്ട്. നാലായിരത്തിനെ നമുക്ക് നൂറുകളിലേക്ക് കൊണ്ടുവരാം. ടീച്ചറെ നാലായിരത്തിനെടുത്ത് നൂറിലേക്ക് ഇട്ടു. ഇപ്പൊ എത്ര നൂറുകളായി? ആ ശരിയാണല്ലോ. എത്ര നൂറുകളാ? നാൽപ്പത്തി രണ്ട് നൂറുകൾ. വെരി ഗുഡ്, നാൽപ്പത്തി രണ്ട് നൂറുകളുണ്ട്. ഇനി ഈ സംഖ്യ പറഞ്ഞേ. നാൽപ്പത്തി രണ്ട് നൂറുകൾ, ആറ് പത്തുകൾ, അഞ്ചൊന്നുകൾ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? ഇവിടെ നൂറിന്റെ സ്ഥാനത്ത് എത്ര എഴുതും നമ്മള്? നാൽപ്പത്തി രണ്ട് നൂറ് അല്ലേ. നാൽപ്പത്തി രണ്ട് എന്നിവിടെ ഒട്ടിക്കട്ടെ ആ സംഖ്യ. നാൽപ്പത്തി രണ്ട് എന്ന സംഖ്യ ടീച്ചർ ഇവിടെ ഒട്ടിച്ചു. ഇനി അടുത്ത ഏത് സംഖ്യയാണ്? ഇനി ഏത് സംഖ്യ ഒട്ടിക്കേണ്ടത്? പത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഒട്ടിക്കണം അല്ലേ. ഇവിടെ ഇവിടെ എത്ര പത്താ ഉള്ളത്? ശരിയാണ്, എത്രയാ? ആറ് പത്തുണ്ട് കേട്ടോ. ആറ്, ആറെന്ന സംഖ്യ എടുക്കട്ടെ. ആറെന്ന സംഖ്യ നമുക്ക് പത്തിന്റെ സ്ഥാനത്ത് ഒട്ടിക്കാം. ഇനി ഏതാ ഉള്ളത്? ഒന്നിന്റെ സ്ഥാനം ഉണ്ടല്ലേ. ഒന്നിന്റെ സ്ഥാനം എത്രയാ പറഞ്ഞേ? ശരിയാണ്, അഞ്ച്. എത്രയാണ്? അഞ്ച്. അഞ്ചൊന്നുകളുണ്ട്. അഞ്ചൊന്നിനെയും നമുക്ക് ഇപ്പൊ നോക്കിയേ. നമ്മള് വേറൊരു രീതിയിൽ ഈ സംഖ്യയെ എഴുതിയല്ലേ. എത്ര നൂറുകളുണ്ട്? നാൽപ്പത്തി രണ്ട് നൂറ്, ആറ് പത്ത്, അഞ്ച് ഒന്ന്. ഒന്നുകൂടെ പറയാം. നാൽപ്പത്തി രണ്ട് നൂറ്, ആറ് പത്ത്, അഞ്ച് ഒന്ന്. ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ശരി ടീച്ചർ ഒട്ടിക്കട്ടെ. കുഞ്ഞുങ്ങളെ നമുക്ക് ഇനി ഇത് കണ്ടോ, ഇതെന്താണ് മനസ്സിലായോ? ആപ്പിൾ ആണല്ലേ. ആപ്പിളിന്റെ ഷേപ്പിൽ വെട്ടിയെടുത്തതാണ് ടീച്ചർ. ഇനി ഇതിൽ നമുക്ക് ഈ രീതിയിൽ ഈ സംഖ്യ ഒന്ന് വ്യാഖ്യാനിക്കാം. ഓക്കെ, ഇവിടെ ഏതൊക്കെയാ ഉള്ളത്? ആയിരമുണ്ട്, ശരിയാ. നൂറുണ്ട്. ആ ഏതാ ഇല്ലാത്തത്? പത്തില്ല അല്ലേ. പിന്നെ ഒന്നുമുണ്ട്. നോക്കൂ, ഇവിടെ ഇതിൽ ഏതാണ് ഇല്ലാത്തത്? പത്തിന്റെ സ്ഥാനമില്ല. പത്തിന്റെ ഇവിടെ എത്രയായിരിക്കുന്നത്? ആറുണ്ടല്ലേ. നമുക്കപ്പൊ ആറ് പത്തിനെ നമുക്ക് എവിടെ കൊടുക്കണം? ഈ ഒന്നുകളിലോട്ട് കൊടുക്കണം. അപ്പോഴെത്രയാകും? നമുക്ക് പത്തിന്റെ സ്ഥാനമില്ല, അതിനെ എടുത്ത് നമുക്ക് ഒന്നിന് കൊടുക്കാം. ഇപ്പം എത്ര ഒന്നുകളായി? അറുപത്തി അഞ്ച് ഒന്നുകളായി. അപ്പൊ ഇനി ഈ സംഖ്യ ഒന്ന് പറഞ്ഞേ. നാലായിരം, രണ്ട് നൂറ്, പത്തിന്റെ സ്ഥാനത്ത് ഒന്നുമില്ല, അറുപത്തി അഞ്ച് ഒന്നുകൾ. ഇനി ഇവിടെ വെക്കാം നമുക്ക്. അതുപോലെ പറഞ്ഞേ, ഉറക്കെ പറയണേ. എത്ര ആയിരമാണ്? എത്ര ആയിരം? നാലായിരം അല്ലേ. ശരിയാ, നാലായിരം. ടീച്ചർ ഇവിടെ നാലായിരം, നാലെന്നുള്ള സംഖ്യ ഒട്ടിക്കട്ടെ. ായിരം. ഇനി അടുത്ത ഏതാ? നൂറിന്റെ സ്ഥാനത്തുള്ള സംഖ്യ നോക്കൂ. എത്രയാ നൂറിന്റെ സ്ഥാനത്ത്? രണ്ട് നൂറാണ്. അപ്പൊ നമുക്കവിടെ രണ്ടെന്ന സംഖ്യയെ ഇവിടെ ഒട്ടിക്കാം. ഇനി പത്തുണ്ടോ? പത്തില്ല. പിന്നെ എന്താ ഉള്ളത്? ഒന്നുണ്ടല്ലേ. ഒന്നുകളുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാ? അറുപത്തി അഞ്ച് ഒന്നുകളുണ്ട്. അപ്പൊ അറുപത്തി അഞ്ച് എന്ന സംഖ്യയെ നമുക്ക് ഒന്നിന്റെ സ്ഥാനത്ത് ഒട്ടിക്കാം. അറുപത്തി അഞ്ച്, അറുപത്തി അഞ്ച് ഒന്നുകൾ ഉണ്ടോ. അപ്പൊ ഇനി ഇത് വായിക്കാം. നാലായിരം, രണ്ട് നൂറ്,
അറുപത്തി അഞ്ച് ഒന്ന്. നമ്മള് ഈ സംഖ്യയെ 4265 എന്ന സംഖ്യയെ നമ്മൾ ഈ രീതിയിൽ എഴുതി. ഇതും ടീച്ചർ ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. നോക്കൂ, ഇനി നമുക്ക് ഇതിനെ ഈ സംഖ്യയെ 4265 എന്ന സംഖ്യയെ ഈ രീതിയിലോട്ടൊന്ന് എഴുതിയാലോ. ഇവിടെ ഏതൊക്കെയാ ഉള്ളത്? 1000 ഉണ്ട്, 1 ഉണ്ട്. ഏതൊക്കെയാ ഇല്ലാത്തത്? നൂറിന്റെ സ്ഥാനമില്ല, പത്തിന്റെ സ്ഥാനവുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ശരിയാണ്, എന്താ ചെയ്യണ്ടേ? ഇവിടെ നോക്കണം അല്ലേ. ഇവിടെ 1000 സ്ഥാനം, 1000 എത്രയാ ഉള്ളത് ഇവിടെ? 1000 സ്ഥാനത്ത് 4 ഉണ്ട്. അപ്പൊ 4000 ഉണ്ട്. പിന്നെ ഏതാ ഇല്ലാത്തത്? 100 ഇല്ല. പിന്നെ ഏതാ ഇല്ലാത്തത്? 10 ഇല്ല. നമുക്ക് 10 സ്ഥാനത്തിനെ എടുത്ത് എവിടെ കൊണ്ടുവരാം? 1 സ്ഥാനത്തോട്ട് കൊണ്ടുവരാം. 10 എടുത്ത് ഞാനേ 1 എടുത്ത് 1 ഇട്ടു. ഇപ്പൊ ഇവിടെ എത്രയായി? 65 ഒന്നുകളായി. അതായത് 6 10 ആയിരുന്നു ഇവിടെ ഇരുന്നത്. 6 10 എത്ര ഒന്നുകളുണ്ട്? 60 ഒന്നുകളുണ്ട് അല്ലേ. 60 ഒന്നും ഈ 5 ഒന്നും കൂടെ ചേരുമ്പോ 65 ഒന്ന് ഉണ്ടാവും. 65. ഇനി 100 സ്ഥാനവും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് 100 സ്ഥാനത്ത് മാറ്റണ്ടേ? മാറ്റി ഒന്നുകളിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് 100 സ്ഥാനത്തിരിക്കുന്ന 2 മാറ്റി. എത്ര 100 ഇവിടെ ഉള്ളത്? 200. 200 എന്ന് പറഞ്ഞാൽ എത്രയാ? 200. 200 ഒന്നുകളുണ്ട് അല്ലേ. 200 ഒന്നുകളെ നമുക്ക് ആ ഒന്നുകളെയും ഇവിടെ കൊണ്ടുവരാം. നോക്കൂ, 1 സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോ ഇപ്പൊ എത്രയായി? 265 ഒന്നുകൾ. മനസ്സിലായോ? നോക്ക, ഇനി ഈ സംഖ്യ നമുക്ക് വായിക്കാം. 4265 ഉണ്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഒട്ടിക്കേണ്ടേ? 4000. 4 സംഖ്യ ഒട്ടിക്കും. ചരിഞ്ഞു പോയി അല്ലേ. ആ നേരെ ഒട്ടിക്കട്ടെ. ഇനി ഏതാ ഉള്ളത്? 1 സ്ഥാനമുണ്ടല്ലേ. ആ 1 സ്ഥാനത്ത് ഇവിടെ എത്രയാ ഉള്ളത്? 265. 265 എന്ന സംഖ്യ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. 265 ഒന്നുകളുണ്ട്. കണ്ടോ? ഇപ്പൊ ഇതെങ്ങനെ നമ്മൾ എഴുതി? 4265 ഒന്ന്. ഇതിനെങ്ങനെയാ വായിക്കുന്നത്? 4265 കണ്ടോ. ഈ സംഖ്യയെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇനി ഇതിനെ ടീച്ചർ ഇവിടെ വയ്ക്കുന്നു. ഇനി നമുക്ക് ഈ സംഖ്യയെ ഈ രീതിയിലൊന്ന് എഴുതി നോക്കിയാലോ. ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാ ഉള്ളത്? 1 മാത്രമേ ഉള്ളൂ അല്ലെ, ഒന്നുകളുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ ഇല്ലാത്തത്? 1000 ഇല്ല. പിന്നെ ഏതാ ഇല്ലാത്തത്? 100 ഇല്ല. 10 ഇല്ല. എല്ലാം ഒന്നുകളെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഒന്നുകളിലോട്ട് കൊണ്ടുവരണം ഇല്ലേ. നമുക്ക് ആദ്യം 10 സ്ഥാനത്തിലുള്ള 6 എടുത്ത് ഒന്നുകളിലോട്ട് കൊണ്ടുവരാം. 10 സ്ഥാനത്ത് 6 ഉണ്ട്. 6 10 60. 60 ഒന്നുകൾ 1 സ്ഥാനത്ത് ചേർത്തപ്പോൾ 65 ഒന്നുകളായി അല്ലേ. ഇനി നമുക്ക് ഇനി ഏതാ ഉള്ളത്? 100 സ്ഥാനവും ഇല്ല. നമുക്ക് 100 സ്ഥാനവും മാറ്റണ്ടേ? ആ 100 സ്ഥാനത്തിരിക്കുന്ന 2 എടുത്ത് 200. 200 എന്ന് പറഞ്ഞാൽ എത്രയാ? 200 അല്ലേ. 200 എത്ര ഒന്നുകളുണ്ട്? 200 ഒന്നുകളുണ്ട്. 200 ഒന്നുകളെയും നമുക്ക് 1 സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ എത്രയായി? 265 ഒന്നുകളായി അല്ലേ. അപ്പം 265 ഒന്നുകളല്ല, ഇനിയും 1000 അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ 1000 ഉണ്ടോ? ഇല്ല. നമുക്ക് 1000 സ്ഥാനത്തിനെയും നമുക്ക് ഒന്നുകളിലോട്ട് കൊണ്ടുവരാം. 1000 എത്ര 1000 ഇവിടെ ഉള്ളത്? 4000 ഉണ്ട്. 4000 എത്ര ഒന്നുകളുണ്ട്? 4000 ഒന്നുകളുണ്ട്. 4000 എത്ര ഒന്നുകളുണ്ട്? 4000 ഒന്നുകൾ. 4000 ഒന്നുകളെയും നമുക്ക് ഒന്നുകളുടെ സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ആ സംഖ്യ പറഞ്ഞേ? 4265 അല്ലേ.
നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്നുകളാണ് ഈ സംഖ്യയിലെ. അപ്പൊ നമുക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന സംഖ്യ നമുക്ക് അവിടെ ഒട്ടിക്കാം. നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന സംഖ്യ അവിടെ. ഇപ്പൊ എത്ര ഒന്നുകളായി? നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്നുകൾ. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? എല്ലാവരും ഉത്തരം പറഞ്ഞായിരുന്നല്ലോ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ശരി ടീച്ചർ, ഇതും ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന സംഖ്യയെ അഞ്ച് രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കണ്ടോ, അഞ്ച് രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞുങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണേ, എല്ലാവരും ഇത് എഴുതുന്നുണ്ടല്ലോ. എഴുതി കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? ആ, വെരി ഗുഡ്, എല്ലാവരും എഴുതിയല്ലേ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പതിനാറാമത്തെ പേജ് നോക്കൂ. നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന സംഖ്യയെ ആറ് രീതിയിൽ വ്യാഖ്യാനിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ അഞ്ച് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പഠിച്ചു അല്ലേ. കുഞ്ഞുങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത് നോക്കി പാഠപുസ്തകത്തിലെ ഈ ഭാഗം പൂരിപ്പിക്കുമല്ലോ. കുഞ്ഞുങ്ങളെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഒരെണ്ണം ചെയ്യാൻ കൊതി തോന്നുന്നില്ലേ? നോക്കൂ, ഇവിടെ നിങ്ങളെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. ഇത് എന്താണെന്ന് മനസ്സിലായോ? കപ്പ്, പേപ്പർ കപ്പാണ്. ഈ പേപ്പർ കപ്പിൽ ടീച്ചർ പെയിന്റ് ചെയ്തിരിക്കുന്നു. ഏത് പെയിന്റ് എന്നറിയാമോ? നമ്മള് തുണിയിലൊക്കെ അടിക്കുന്നില്ലേ, ഫാബ്രിക് പെയിന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് എല്ലാ കപ്പുകളിലും ടീച്ചർ നിറം കൊടുത്തു. ഇതിന് പകരം ഇതൊരു ബോക്സ് ആണ്. നിങ്ങൾക്ക് തെർമോകോളോ ഏതുപോലെ ഒരു ബോക്സോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഈ കപ്പുകളെ ഇതിൽ വെച്ചു, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഇവിടെ ടീച്ചർ സംഖ്യകൾ, കലണ്ടറിലെ സംഖ്യകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഉണ്ടോ കലണ്ടർ? നിങ്ങളുടെ വീടുകളിലൊക്കെ കലണ്ടർ കാണും അല്ലേ. ആ കലണ്ടറിലെ സംഖ്യകൾ വെട്ടി നമുക്ക് ഇതിൽ 0 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ഈ കപ്പിൽ ഒട്ടിച്ചിട്ട് നമുക്ക് സ്ഥാനവില ഇത് വെച്ച് പഠിക്കാം. കുഞ്ഞുങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്തു നോക്കണം. അമ്മയോ അച്ഛനോ ചേച്ചിയോ ചേട്ടനോ ഒക്കെ നിങ്ങളെ സഹായിക്കും ഇതുപോലെ ചെയ്യാനായിട്ട്. ഇന്ന് ടീച്ചർ പഠിപ്പിച്ച ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഇന്ന് കുറേ പ്രവർത്തനങ്ങൾ തരും. കുഞ്ഞുങ്ങളെ, ഇവിടെ നോക്കൂ. 3425 എന്ന സംഖ്യയെ 5 തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പ്രവർത്തനമാണ് ടീച്ചർ ആദ്യം തരുന്നത്. കുഞ്ഞുങ്ങൾ ഇത് പൂർത്തിയാക്കുമല്ലോ. ഇവിടെ കുറച്ചു 4 അക്ക സംഖ്യകൾ തന്നിട്ടുണ്ട്. ചില സംഖ്യകളുടെ അടിയിൽ വരയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചോ കുഞ്ഞുങ്ങളെ? അടിവരയിട്ട സംഖ്യയുടെ സ്ഥാനവില എഴുതുമല്ലോ. യോജിപ്പിച്ച് വരയ്ക്കാനുള്ള പ്രവർത്തനമാണ് ഇനി ടീച്ചർ തരുന്നത്. കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ ഇത് വരച്ചു യോജിപ്പിക്കുമല്ലോ. ഇവിടെ കുറച്ചു 4 അക്ക സംഖ്യകൾ തന്നിട്ടുണ്ട്. ചില സംഖ്യകളുടെ അടിയിൽ വരയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ചെയ്യേണ്ടത് അടിവരയിട്ട സംഖ്യയുടെ സ്ഥാനവില എഴുതി ചേർക്കണം. കുഞ്ഞുങ്ങളെ, ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.